ഹലോ ഹായ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് നമ്മുടെ മരിയൻ കോളേജിൻ്റെയും അതുപോലെ തന്നെ ഒരു ഫേമസ് ആങ്കറും ഫേമസ് ഹോസ്റ്റും അതുപോലെ മരിയൻ കോളേജിൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥിയുമായ അഞ്ജന ടി ജോസ് എന്ന ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാം. ഹലോ ചേച്ചി, ഹായ്. ഹലോ അരമ്മ, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിക്ക് എന്നാണ് വിശേഷം? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയാണോ? ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു. നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പൊ കാരണം വെച്ചാൽ ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു ശീലം. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഉത്തരം പറയാൻ പോകുന്നത്. അതിന്റെ എല്ലാവിധ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ അങ്ങ് ഹാപ്പിയായിട്ട് പോകുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേച്ചി തിരിച്ചറിഞ്ഞു. ഇത്രയും ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ചേച്ചി തിരിച്ചു വന്നിട്ട് ഒരുപാട് വലിയ പൊസിഷനിലല്ല എങ്കിലും ഒരു ഡ്രീമിൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഞാൻ കയറി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പഠിച്ച ടീച്ചേഴ്സിനെ ഒക്കെ നമ്മൾ കാണുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ, അപ്പോൾ ചേച്ചിക്ക് ഇത് പ്രൗഡ് മൊമെൻ്റ് ആണോ? അതെ, തീർച്ചയായിട്ടും പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ ചിറക് കിട്ടുന്നത് ഈ മരിയൻ കോളേജിൽ നിന്നാണ്. ഞാൻ ഇതിനു മുമ്പ് പഠിച്ച ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മരിയനിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ചെറുപ്പം പോലെ മീഡിയ എന്ന് പറയുന്നത് പണ്ടൊരു ക്രേസ് ആയിരുന്നു. അപ്പോൾ മരിയനിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ആ ഒരു സ്വപ്നത്തിന് ഒരു ചിറക് മുളച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി, കുറച്ച് പേരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി, അവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കാൻ പറ്റി, അതിൻ്റെ സാറ്റിസ്ഫാക്ഷനോട് വന്നിരിക്കുമ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എന്താ വെച്ചാൽ ഞാനായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറിയല്ല. എൻ്റെ ഇപ്പോൾ എച്ച്ഒഡി ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ സോബേഷനാണെങ്കിലും ബാക്കി എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും അവരിങ്ങനെ കൈപിടിച്ച് കയറ്റി വിടത്തില്ലേ, അങ്ങനെ കയറ്റി വിട്ടൊരു വ്യക്തിയാണ് ഞാൻ. സോ അത് അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേച്ചിക്ക് കേരള വിഷൻ്റെ കയറിയിട്ടുണ്ട്, കേരള വിഷനിൽ കയറിയായിരുന്നില്ലേ ചേച്ചി? ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കേരള വിഷനിൽ പാർട്ട് ടൈം ജോബായിട്ട്. അതെങ്ങനെ, നമ്മൾ ക്യാമ്പസിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹെൽപ്പ് വഴിയാണോ? അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പ് സത്യം പറഞ്ഞാൽ അവിടെ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നറിയാവോ? നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പം ആ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എവിടെ പോകുന്നുള്ള കാര്യത്തിൽ. എനിക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു ചാനലിലായിരുന്നു പറഞ്ഞിരുന്നത്, ലാസ്റ്റ് മൊമെന്റിൽ ആ ചാനൽ ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നറിയാണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ എച്ച്ഒഡി ആണ് എന്നെ ദൂരദർശനിലേക്ക് വിടുന്നത്. നമ്മുടെ വിജയകുമാർ സാറാണ്. അപ്പോൾ സാർ ഫോൺ എടുത്തിട്ട് ഹലോ നമ്മുടെ ഒരു കുട്ടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവിടെ ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൂരദർശനിൽ പോയി. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മറ്റൊരു കുട്ടി കേരള വിഷനിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഐ വി ഉണ്ടായിരുന്നു, അത് കേരള വിഷനിലായിരുന്നു ഫസ്റ്റ് നമുക്ക് ഐ വി ഉണ്ടായിരുന്നത്. അപ്പം ഐ വി കഴിഞ്ഞപ്പം ഞങ്ങളുടെ ശ്രീദേവ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാനലിൽ അവർ ആങ്കറിനെ നോക്കുന്നുണ്ട്, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയൊരു കാര്യമാണെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്, അതിനിറങ്ങി തിരിച്ചോണം. ബാക്കി എന്താണെന്ന് വെച്ചാൽ പിന്നെ നോക്കാം. ചെറിയ ജോലിയാണെങ്കിൽ നമ്മളത് ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയിട്ട് കേരള വിഷനിൽ ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അയനാന്ന് പറഞ്ഞിട്ട്, ആ കുട്ടി പറഞ്ഞു അവൾ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൾ എനിക്ക് വേണ്ടി അവിടെ ചോദിച്ചു. അപ്പോൾ അവിടെ ഓക്കെ ആയി, സെറ്റായി. അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വ്യാഴാഴ്ച വരെ ക്ലാസ്സിലിരിക്കും. വെള്ളിയാഴ്ച ആയിരിക്കും എനിക്ക് ഷൂട്ട് വരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ഇവിടുന്ന് പോകും. ഓക്കെ, അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ചകളിലെ ക്ലാസ് എല്ലാ ആഴ്ചയും മിസ്സായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ കോളേജിന് വേണമെങ്കിൽ പറയായിരുന്നു ഇങ്ങനെ ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ജോലിക്ക് പോകണ്ട, ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ട് ആ സമയത്ത് ഭയങ്കരമായിരുന്നു. സോബീച്ച് എനിക്ക് കൃത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ഏടി എഴുതി തരുമായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ അല്ലായിരുന്നു, സിനിമ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ ആങ്കറായിരുന്നു. അപ്പോൾ അത് പോവും, അത് പോയി ചെയ്തിട്ട് വരും, എനിക്കിവിടെ വരുമ്പോഴത്തേക്ക് ഏഴ് തരും. ഇനി എന്തെങ്കിലും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ എല്ലാം ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ടീച്ചേഴ്സ് ചെയ്തു തരുമായിരുന്നു. സോ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ഫേസ് ഒന്ന് ടി വിയിൽ കാണാമെന്നുള്ളത്. എൻ്റെ ചെറുപ്പം തൊട്ടേ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം സാധിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ആ സപ്പോർട്ട് കൊണ്ടും ഇവർ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കാരണവശാൽ ആ പ്രോഗ്രാമിനെ പോകാനായിട്ടുണ്ടായിരുന്നില്ല. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. പല സിറ്റുവേഷനിലും നമ്മുടെ ലൈഫ് കടന്നു പോകുമ്പോൾ ചിലർക്ക് നമ്മൾ നോ പറയേണ്ട സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ അതിനുള്ള ധൈര്യം കിട്ടാണ്ട് നമ്മൾ എസ് പറഞ്ഞ് പോയിട്ട് റിഗ്രറ്റ് അടിക്കുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ചേച്ചി അത് നല്ല പോസിറ്റീവായിട്ട് നോ പറയേണ്ടത് നോ തന്നെ പറയണം എന്നൊരിതാണ്. അപ്പം നമുക്കൊരു ഇൻസ്പിറേഷനാണ് സത്യം പറഞ്ഞാൽ ചേച്ചി തന്നെ. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് ഇൻസ്പിറേഷൻ കിട്ടിയത്, നോ പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിലൂടെയാണ് എനിക്കും ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഞാൻ ലൈഫിൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു, അതുകൊണ്ട് തന്നെ ഒത്തിരി പണികൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് വെച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ, നോ പറയാന്ന് പറയുന്നത്
നമ്മൾ എസ് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നോ പറയാന്ന് പറയുന്നത്. പല മോശം സിറ്റുവേഷൻസും നമുക്ക് ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. എക്സ്പെഷ്യലി നമ്മൾ ഇപ്പോൾ മീഡിയ അല്ലേ പ്രൊഫഷൻ, മീഡിയയിൽ വർക്ക് ചെയ്യാനല്ലേ ആഗ്രഹം. നമ്മൾ മീഡിയയിലൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നോ പറയേണ്ട അടുത്ത് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ പിന്നീട് സംഭവിക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിപ്പം ജോലിയുടെ കാര്യത്താണെങ്കിലും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് പല കാര്യങ്ങൾക്കും നമ്മളെ നിർബന്ധിക്കുന്ന സിറ്റുവേഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റേഷൻസ് ഇതാണ്, എൻ്റെ ബൗണ്ടറി ഇതാണ് എന്ന് പറയാൻ നമ്മൾ ഒരു ആർജവം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ചേച്ചി ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂർ ആയിട്ടാണ് ഇപ്പോൾ മെയിൻലി നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സെലിബ്രിറ്റി ഇന്റർവ്യൂ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ ഫസ്റ്റ് സെലിബ്രിറ്റി ആരായിരുന്നു? അപ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എന്നായിരുന്നു? ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്തത് ഞാൻ, എനിക്ക് ഒരു പ്രിയങ്ക നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് അല്ലേ, ആളെയായിരുന്നു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് ആ ഇന്റർവ്യൂ കിട്ടുന്നത്. ഞാൻ ഈ ഇന്ത്യൻ സിനിമ ഗാലറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരാഴ്ച അവിടെ നടന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നതെന്നൊക്കെ പഠിച്ച് പയ്യെ ഇന്റർവ്യൂ എടുക്കാമെന്നൊക്കെ ഓർത്താണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. പക്ഷേ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് 4 മണിക്ക് നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അപ്പം ഇറങ്ങി ഓടിയാലോന്നാണ് ഞാൻ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ബിക്കോസ് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിട്ടുണ്ട്, എനിക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞതൊക്കെ ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്റർവ്യൂ എടുത്തേ പറ്റൂ. 4 മണിക്ക് അപ്പോൾ എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഇൻ്റർവ്യൂ വാല്യബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു, അവിടെ ചെന്നു. ചെന്ന് നമ്മൾ, ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് 2-3 ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചോദിച്ചു. ടെൻഷൻ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂ തുടങ്ങുന്നതിനൊരു 2 മിനിറ്റ് മുമ്പ് വരെ എനിക്ക് ബോധമില്ലായിരുന്നു എന്ന് പറയേണ്ടത്. അത്ര ടെൻഷനായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പക്ഷേങ്കിലും ആൾ വന്നിരുന്നത് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിങ്ങനെ മുഖം കൊണ്ട് ഈശ്വര ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കുന്നവരടുത്താണ് വരുന്നത് അങ്ങനെ ഫേസ് കാണിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ദൈവം തീർന്നു എന്നോർത്തു. പക്ഷെ നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ പഠിച്ചു വെച്ച ക്വസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല, ആ ഒരു ട്രാക്കിലേക്ക് വന്നു. ആ പിന്നെ ആ ഒരു ഇൻ്റർവ്യൂ അങ്ങ് പോയി, വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. പിന്നീട് അങ്ങോട്ട് ഞാൻ നോക്കിയപ്പോൾ ചറപറ ചറപറ എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ വരുന്നു. അതാണ് ഓൺലൈൻ മീഡിയയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. ബിക്കോസ് നമുക്ക് വൺസ് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രൊമോഷൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഇൻ്റർവ്യൂസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ദിവസം തന്നെ 6, 7, 8 ഇൻ്റർവ്യൂസ് ഒക്കെ വരാറുണ്ട്. ഒരു സിനിമയുടെ ഭാഗമായിട്ട് അതിലെല്ലാ ആക്ടേഴ്സിനെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും, മെയിനായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും. അപ്പോൾ നമുക്ക് അത്രയും ഇൻ്റർവ്യൂസ് നമുക്ക് കിട്ടും. ഓരോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എനിക്ക് ശരിക്കും ഓൺലൈൻ മീഡിയ വന്നതുകൊണ്ട് എനിക്കത് വലിയൊരു പ്രയോജനമായിരുന്നു. ഒരു ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ തന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ പോയി എടുക്കും. മീൻസ് വലിയ ടെൻഷൻ ഇല്ലാണ്ട് ഓക്കെ കൂളായിട്ട് എടുക്കാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ശരിക്കും ഒരു ഓൺലൈൻ ചാനലിൽ ഫസ്റ്റ് കയറേണ്ട ഒരു ഗുണമെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം ചേച്ചി പറഞ്ഞല്ലോ, അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് അല്ല ടെൻഷൻ അടിപ്പിച്ച ഒരു ഇൻ്റർവ്യൂ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂക്കയുടെ ഇൻ്റർവ്യൂ എടുത്തതാണ്. അതെനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോഴും ഒരു വെടിയും പുകയും വെളിച്ചും അല്ലാണ്ട് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. ഞാൻ ഇങ്ങനെ തകർന്നു തരിപ്പണമായി പോയൊരു ദിവസമായിരുന്നു. ശരിക്കും ഞാനത് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയതല്ല, ഭീഷ്മപർവം എന്ന് പറഞ്ഞ മൂവീൻ്റെ പ്രസ് മീറ്റ് അടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രസ് മീറ്റിൽ പൊക്കോ, പോയിട്ട് പ്രസ് മീറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പോകാറുണ്ടായിരുന്നു, ചാനലിൽ നിന്ന് പ്രസ് മീറ്റിന് വേണ്ടി പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പ്രസ് മീറ്റൊക്കെ കഴിഞ്ഞപ്പം അന്ന് കുറച്ച് മമ്മൂക്ക കുറച്ച് ജോളി തഗ്ഗൊക്കെ അടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പേടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം വിചാരിച്ച് ഞാൻ മിണ്ടാണ്ട് സൈലൻ്റ് ആയിട്ട് അവിടെ നിന്നു. അന്ന് ഞാൻ പ്രസ് മീറ്റിൽ ചോദ്യം ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് ഭീഷ്മപർവത്തിൻ്റെ പ്രസ് മീറ്റ് കഴിയുന്ന സമയത്ത് എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അഞ്ജന മിക്കവാറും മമ്മൂക്കേൻ്റെ ഇൻ്റർവ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ, കാരണം മമ്മൂക്കയുടെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ എടുക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവർ ഇങ്ങനെ പറഞ്ഞു 50-50 ആണ്, ചിലപ്പോൾ ഇൻ്റർവ്യൂ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ബാധിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും കോള് വന്നു, PRO വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇൻ്റർവ്യൂ കൺഫേം ആയി, പ്രിപ്പയർ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ എങ്ങനെ തോന്നുന്നു, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൂടെ നമുക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഭയങ്കര ടെൻഷനായി, ആരോടൊക്കെയോ ഫോൺ വിളിച്ച് 2 ചോദ്യം പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് ആരൊക്കെയോ ഒരു 5-6 ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻസിനൊന്നും ഒരു നല്ലൊരു ക്വാളിറ്റി ഒരു നിലവാരം ഒന്നും ഉണ്ടായിരുന്നു. മമ്മൂക്കേൻ്റെ ഫ്രണ്ടിൽ പോലും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല അതൊന്നും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും മമ്മൂക്ക പറഞ്ഞു എല്ലാ ഓൺലൈൻ മീഡിയയ്ക്കും 5 മിനിറ്റ് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക കയറി ചെയറിൽ കയറിയിരുന്നു. ആങ്കേഴ്സ് മാറി വന്നിരുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ ടേണായി. ടേണായപ്പോഴത്തേക്കും നമ്മളെ ഇച്ചിരി കസേര കയറ്റി ഇരുത്തി. ഞാൻ നോക്കിയപ്പോൾ ചുറ്റും ഒരു പള്ളിപ്പെരുന്നാളിലുള്ള ആൾക്കാരുണ്ട്.
എല്ലാ ചാനലിലെ ആൾക്കാരുണ്ട്, പിന്നെ ഹോട്ടലിലെ കുറേ സ്റ്റാഫുകളുണ്ട്, സിനിമയുടെ ആൾക്കാരുണ്ട്, പിന്നെ ഒത്തിരി നടുക്ക് മമ്മൂക്കയും നമ്മളും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻ തെറ്റിക്കാണ്ട് ചോദിച്ചു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ക്വസ്റ്റ്യൻസിലൊന്നും നല്ല ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുകയാണ് എന്തൊക്കെയൊക്കെയോ ഞാൻ ചോദിച്ചു. മമ്മൂക്ക സത്യം പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അതിനൊക്കെ മമ്മൂക്കയ്ക്ക് സാധിക്കുന്ന രീതിയിൽ ആള് ആൻസറൊക്കെ പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രൗഡായിട്ടൊരു മൊമെൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ സ്വപ്നം കണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ജസ്റ്റ് ഇരിക്കാൻ പറ്റിയില്ലേ, അത് തന്നെ ഞാൻ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ കുറച്ച് മര്യാദയ്ക്ക് ഇൻ്റർവ്യൂ എടുക്കായിരുന്നു എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിയർപ്പ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയപ്പോഴേക്കും കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത് എനിക്ക് തന്നെ കാണാം. അപ്പോൾ അത്രത്തോളം ടെൻഷൻ അടിച്ചാണ് ചെയ്തത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ചേച്ചി പഠിച്ച ക്യാമ്പസ് തന്നെയാണ് ചേച്ചിക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റില്ല. ഒരു വർഷം കൊണ്ട് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. വന്ന് കോളേജിൽ ഇവിടെ വന്ന സമയത്ത് പോലാണ് ഇപ്പോൾ ക്യാമ്പസ്. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പഠിച്ച സമയത്ത് ഇങ്ങനെയേ ആയിരുന്നില്ല. മൊത്തത്തിൽ മാറ്റം, അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ പോയ സമയത്ത് അവിടെ മുഴുവൻ ചേഞ്ചായി. അതായത് ഡാമിൻ്റെ സൈഡൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ഇങ്ങനെ വെറും ഒരു ഭിത്തി മാത്രമായിരുന്നു. ഇപ്പോൾ അവിടെ മൊത്തം മാറി. നിങ്ങൾക്ക് അവിടെ പോയിരുന്ന് അടിച്ചു പൊളിച്ച് വർത്തമാനം പറയാനും എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചെറിയൊരു പാർട്ടി പോലെ അറേഞ്ച് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഡാൻസോ പാട്ടോ അങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താനാണെങ്കിലും നല്ല സ്ഥലമായി തോന്നുന്നു അല്ലേ. അതുപോലെ താഴത്തെ ഡാമിലേക്ക് പോകാനാണെങ്കിലും ഒരു എൻട്രി പാർക്ക് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും സെൻട്രൽ ഒരു പാർക്ക് പോലെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ശരിക്കും വന്നപ്പോഴേക്കും കോളേജ് മൊത്തത്തിൽ മാറി മറിഞ്ഞു. ഇവിടെ ഒന്ന് രണ്ട് ബിൽഡിംഗ്സ് ഉണ്ട്, അത് പഴയ പോലെ ഇരിക്കുന്നു. ബാക്കിയെല്ലാം മൊത്തത്തിൽ മാറി. ആംബിയൻസ് മുഴുവൻ മാറിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു രണ്ട് വർഷം ഒന്നുകൂടെ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായി. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഫ്രീ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ ഇതിലോട്ടൊക്കെ പോകാറുണ്ടോ? ഞങ്ങൾ ചുറ്റി നടക്കാറുണ്ട്. ഗ്രൗണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട്, ക്യാമറ എടുക്കാറുണ്ട്, ചുറ്റി കറങ്ങാറൊക്കെ. ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ വരുമ്പോൾ അവിടെ ഇവിടെ പോയി ആഘോഷിക്കാറൊക്കെ ഉണ്ടോ? പിന്നെ ക്ലാസ്സിൽ വെച്ച് അവിടെ നമ്മള് കാലിഗോ അവിടെയൊക്കെ നമ്മൾ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും നിങ്ങൾക്കാണ് ഇപ്പോൾ എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയില്ല. എന്നാലും നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ആ പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ മുഖമുദ്ര മൊത്തത്തിൽ മാറി, കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആയി. ഒന്നാമത് ഇവിടെ മരിയൻ കോളേജിലെ മഞ്ഞും ആ ഒരു തണുപ്പും തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണല്ലേ. ഒരു ഊട്ടിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അല്ലേ, കോടയൊക്കെ കൊണ്ടുവന്നു. അതെ, അതിൻ്റെ കൂടുതൽ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, രണ്ട് വർഷം കൂടെ പഠിക്കുന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യുക. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സങ്കടം വരും, കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏതാണ്ടൊക്കെ ചെയ്യായിരുന്നു ഒരു തോന്നലാണ്. അപ്പം അങ്ങനത്തെ കുച്ചുബോധമൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഉള്ള ഓരോ സെക്കൻഡും എൻജോയ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ആഘോഷമായിട്ട് മുമ്പോട്ടേക്ക് പോവാം. അപ്പൊ ചേച്ചി എന്തായാലും ഒരു അടിപൊളി സെക്ഷൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്, നല്ലപോലെ എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആദ്യമായിട്ടാണ് ആൻസർ പറയണത്, എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ ഒരു നമ്മളൊരു ഫ്രണ്ട്ലി ചാറ്റ് പോലെ പോയി, നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ എനിക്കൊരു കാര്യമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടത്, അതായത് കോളേജിൻ്റെ ആംബിയൻസിനെ പറ്റി പറഞ്ഞപ്പോഴേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മുടെ കോർഡിനേറ്ററായിട്ടുള്ള സോഫീസിനാണ് ഇത് മുഴുവൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു ക്രിയേറ്റിവിറ്റിന് ഈ ഒരു കോളേജ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ അത് കണ്ടപ്പോൾ കുറച്ചും കൂടെ പ്രൗഡായി. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ ഒരു എഫേർട്ട് മുമ്പോട്ടേക്ക് വന്നേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പം എന്നാണെങ്കിലും ഒത്തിരി സന്തോഷം ഇവിടെ വരാനും ഇങ്ങനൊരു അവസരം കിട്ടാനും സാധിച്ചാൽ, എൻ്റെ കോളേജിൽ അങ്ങനെ അവസരം കിട്ടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ചേച്ചി.